ഞങ്ങളെ അമ്മയോട് മറ്റൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എന്താ മോളെ? സുധാരേട്ടന് ഒരു ഹോട്ടലിൽ തുടങ്ങാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. ആണോ? നല്ല കാര്യമാണല്ലോ. ഹോട്ടലിന് പേര് വിട്ടു, ഹോട്ടൽ ജയലക്ഷ്മി എന്ന്. പിന്നെ ഉത്തമേട്ടനും പുതിയ ചില പരിപാടികളൊക്കെ ഉണ്ടമ്മേ. അതെന്താ? ഒരു വർക്ക്ഷോപ്പ്, ജയശ്രീ ഓട്ടോമൊബൈൽ. അമ്മേ, നമ്മുടെ ആളിനും ചില പരിപാടികളൊക്കെ ഇല്ലാതില്ല, പക്ഷെ അമ്മ സഹായിച്ചാ നടക്കും. അതെ അമ്മേ. ഞാനോ? അതെ അതെ, അച്ഛനോട് പറഞ്ഞ അമ്മ ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഞങ്ങളുടെ അമ്മയല്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ. അമ്മ പറഞ്ഞു നോക്കാം. ഒടിഞ്ഞു പോട്ടെ, അകരട്ടെ, അലൂലേക്ക് പോയി പാർക്ക് ചെയ്യൂ. നമസ്കാരം. വീഡിയോ എടുക്കണോ? കേറിപ്പോട്ടെ, കേറിപ്പോ. നിങ്ങൾ ഇവിടെ നിൽക്കണം. മൈക്ക് ഒരു മിനിറ്റ് തരാമോ? പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിക്കുന്നത് വരന്റെ അളിയനും അമച്ചർ രംഗത്തെ പ്രശസ്ത ഗായകനുമായ ശ്രീ തങ്കക്കുട്ടനാണ്. ശ്രീ തങ്കക്കുട്ടൻ കൊണ്ടാവണേ. ഏത് പാട്ടാ പറഞ്ഞേ? മാണിക്ക വീണയുമായി. അത് ബെസ്റ്റ്. മാണിക്ക വീണയുമായി പാട്. മാണിക്ക വീണയുമായി മനസ്സിന്റെ താമരത്തൂരിലുണർന്നവളേ, പാടുകയില്ലേ വീണ നീക്കുകയില്ലേ നിന്റെ വേദനയല്ല. ഇതാ മുനിസിപ്പാലിറ്റിയിൽ തൈലം തളിക്കാൻ തങ്കക്കൂട്ടനാണല്ലോ, അവൻ ചെക്കന്റെ അളിയനാണോ? ഏയ്, ഒരു അകന്ന ബന്ധു. നിങ്ങളുടെ ട്രൂപ്പിലുള്ളവർ മാത്രം പാടിയാ മതി. പറയരുത് സാർ, തങ്കക്കുട്ടൻ നന്നായിട്ട് പാടും. പാട് എങ്കിലേ പുറത്തു പോയി വയറ്റി തെറിച്ച് പാട്. ചില്ലറ കാശ് കിട്ടും. സാർ അങ്ങനെ പരിഹസിക്കരുത്. പരിഹസിച്ചു നോക്കാം. അയാളെ ഞാൻ വേണ്ട. അളിയന്റെ കല്യാണമാണ്, നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. നീ വിഷമിക്കണ്ട, നിനക്ക് എത്ര പ്രോഗ്രാം വേണം ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ അടുത്ത കോൺഫറൻസിന് നിന്റെ ഗാനമല്ലാടാ. എന്താടാ ഇത്? ചങ്കക്കൂട്ട, ഓട്ടോ ബന്ധല്ലേ. എല്ലാം ദൈവനിശ്ചയ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അങ്ങ് നടക്കും. അത്ര തന്നെ. ഇതാരാ ഉമ്മാർ ഇപ്പൊ ഇവിടെ കയറ്റി ഇട്ടാൻ പറഞ്ഞത്? ഇവരൊക്കെ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് സാറേ. ആണോ? സാധുക്കൾക്ക് കല്യാണം കഴിഞ്ഞ് സൗജന്യ സദ്യ ഉണ്ട്, അപ്പൊ ഇരുന്നാ മതി. സൗജന്യ സദ്യ തന്റെ അമ്മൂമ്മയ്ക്ക് അമ്മായിയമ്മയ്ക്ക് കൊണ്ട കൂടെ മാന്യമായി സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണോ? ക്ഷമിക്കുന്നതിന് അതിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വളരെ സാറേ. ഞങ്ങൾ ഈ അഹങ്കാരത്തിന്റെ സ്വയം ഞങ്ങളോട് വേണ്ട. ക്ഷമിക്കുന്നതിന് ഒരു അതിലുണ്ട്. ഒരുമാതിരി വേഷങ്ങൾ കാണിക്കരുത്. അജയ, ഇവന്മാരോട് നിറക്കി വിടാതെ കല്യാണം നടക്കില്ല. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ പോവും. ഞങ്ങൾ പോയാലേ ചെക്കന് ഞങ്ങളോടൊപ്പം കാണും. ചെക്കൻ ഇല്ല തന്റെ മോളെ താൻ കെട്ടു. എന്നാൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. മതി. അജയ, എന്താ നിന്റെ തീരുമാനം?
ഒരു മിനിറ്റ് പന്തങ്ങളുടെ പെരിച്ചാഴി പോലെ നിൽക്കുന്നേ. അവരൊക്കെ വലിയ ആൾക്കാര്, നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. തൽക്കാലം നിങ്ങൾ ആൾക്കാരുടെ ഒന്ന് മാറിയിക്കാൻ പറ അവർ അടുത്ത മന്ത്രി ലോൺ കൊടുക്കും. അങ്ങനെ ആരുടെ സൗജന്യമൊന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാരെ ഇറക്കി വിടുന്നതിന് നീ കൂട്ടു നിൽക്കുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവരില്ലാത്ത കല്യാണത്തിന് ഞങ്ങളില്ല. ഇവിടെ കിടന്ന് അലമുണ്ടാക്കുന്നേക്കാൾ നല്ല നിങ്ങൾ അറിയി പോന്നോ. അമ്മ നിങ്ങളൊന്നും നിർത്ത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട അമ്മ, ഞങ്ങൾക്ക് തൃപ്തിയായി. ക്ഷണിക്കാത്ത കല്യാണത്തിന് ഞങ്ങൾ വന്നത് സ്നേഹത്തിന്റെയും ബന്ധങ്ങളുടെയും വില ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പണം മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ. ആത്മാഭിമാനം ഇതുവരെ ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടില്ല. മനുഷ്യത്തെ ഉള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇറങ്ങുക. മൂന്ന് സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരെ ഇല്ലെന്ന് വെച്ച് കല്യാണം മുടക്കണ്ട. എല്ലാരും മരിയാ. മതി, അത് മതിയടോ. ഏതോ ഒരു ഈർക്കിലി പാർട്ടിയുടെ പിൻബലമുണ്ടവന്, അതിന്റെ തണ്ട. അതെ, ആ പിന്നെ ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, സ്ഥലം മെസ്സേജ് ചാക്കോച്ചിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓ, നിങ്ങൾക്ക് എന്ന് കാര്യം പറഞ്ഞിട്ട് അവൻ വഴങ്ങാൻ ഭാവമില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഒരു കരി വരുന്ന പ്രയോഗം അറിയാലോ. എന്നാ പോ. ശരി സർ. ഒന്നുമില്ല മോനെ, ഒരു ചോട്ടാ പ്രശ്നം. നമ്മൾ ഇന്ദിരാനഗറിൽ ഒരു ഫ്ലാറ്റ് പണിയാൻ പരിപാടിയിട്ടില്ലേ, ഇപ്പൊ അങ്ങോട്ടുള്ള വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കാര്യം ക്ലിയർ ആയിന്ന് വന്ന് നിൽക്കുമ്പോഴാണ് താണ്ടു വരുന്നൊരു കുരിശ്. ഒരു കഴിവരുടെ മോൻ പല വട്ടം പറഞ്ഞു നോക്കി, അവൻ അടക്കുന്ന ലക്ഷണമില്ല. എന്നാ പിന്നെ ഏൽപ്പിക്കണ്ടേ? വരെ ഏൽപ്പിക്കാമെന്ന് വെച്ചു. അത്ര തന്നെ. ഡാഡി അജയ്നോട് എന്തോ കാര്യം പറയണെന്ന് പറഞ്ഞല്ലോ. ആ, ഞാൻ അതങ്ങ് മറന്നുപോയി. ഓ, മോൾ പോയി കുടിക്കാൻ നിന്നെ എടുത്തോണ്ട് വാ. വേറൊന്നുമല്ല, ഇനിയുള്ള എന്റെ എല്ലാ ബിസിനസ്സുകളിലും അജി എന്റെ കൂടെ ഉണ്ടായിരിക്കണം. മോനെ കണ്ടുകൊണ്ട് ഈ അങ്കിൾ ചില പദ്ധതികളൊക്കെ ശരിയാക്കുന്നുണ്ട്. എല്ലാ അങ്കിളുടെ ഇഷ്ടം പോലെ. വെരി ഗുഡ്. നിന്നെ മരുമകനായി കിട്ടിയത് എന്റെ ഭാഗ്യം. എന്റെ മോള് കണ്ടെത്തിയ മുത്തല്ലേ, മോശമില്ല. പിന്നൊരു കാര്യം, നിനക്ക് എന്ത് ആവശ്യം വന്നാലും ഒരു അച്ഛനോടെന്ന പോലെ എന്നോട് പറയാം. നിന്നെ മരുമകനായിട്ടല്ല, മകനായിട്ടാ ഞാൻ കാണുന്നേ. എല്ലാം എനിക്കറിയാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു കളി കളിക്കാം. ഇങ്ങോട്ടിരിക്കും മോളെ. ഇല്ല, ഞാൻ കഴിക്കില്ല. കഴിക്കും മോനെ, നമുക്കിടയിൽ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. കഴിക്കേ. ആ, അപ്പൊ ഇതാർക്ക? അത് കൊള്ളാം. നിങ്ങൾ കമ്പനി വിടുമ്പോ ഞാൻ ചുമ്മാ ഇരിക്കണോ? കേട്ടോ അജി, കൊച്ചു നാള് മുതലേ ഇവിടെ ഒരു കുസൃതിയാ.